ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പുതിയ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എ ടു സെഡ് ട്രിക്സ് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. PSC അപ്ഡേറ്റ്സുകൾ വാട്സപ്പിലൂടെ ലഭിക്കാൻ 8594070249 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥലവും വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ നിങ്ങളെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നോക്കാം. My name is Ramshad. Welcome to my PSC video tutorial. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു കച്ചവടക്കാരൻ 10% ഡിസ്കൗണ്ട് നൽകിയതിനു ശേഷം 4950 രൂപയ്ക്ക് ഒരു സാധനം വിറ്റു എങ്കിൽ അതിൻ്റെ പരസ്യ വില എന്ത്? ഒരു കച്ചവടക്കാരൻ അതിൻ്റെ 10% ഡിസ്കൗണ്ട് നൽകിയതിന് ശേഷം 4950 രൂപയ്ക്ക് വിറ്റു എങ്കിൽ അതിൻ്റെ പരസ്യവില എന്ത്? അപ്പോൾ ഒരു സാധനം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ, ഒരു സാധനം ഒരു 100 രൂപയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അത് 150 രൂപയ്ക്ക് വിൽക്കുമ്പോഴാണ് ആ 150 രൂപ എന്ന് പറയുന്നതാണ് പരസ്യവില. അപ്പോൾ ആ 150 രൂപയിൽ നിന്ന് നമ്മൾ 10% കുറച്ച ശേഷം അപ്പോൾ നമുക്ക് 15 രൂപ കുറഞ്ഞ് 135 രൂപയ്ക്ക് നമ്മൾ വിറ്റു എങ്കിൽ നമ്മൾ വിറ്റ വില 150. ആ 150 എന്ന് പറയുന്ന സംഖ്യയാണ് നമ്മൾ കണ്ടത്. അതുപോലെ ഇവിടെ 4950 രൂപയ്ക്കാണ് അദ്ദേഹം വിറ്റത്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ 150 എന്ന് പറയുന്നതാണ് നമ്മുടെ 100%. കാരണം ആ പരസ്യവില എന്ന് പറയുന്നതാണ് നമ്മുടെ 100%. ഇവിടെ നമ്മൾ വിറ്റത് 10% ഡിസ്കൗണ്ടിലാണ്. 10% ഡിസ്കൗണ്ടിൽ വിൽക്കുമ്പോൾ നമ്മുടെ ആ ഒരു 4950 രൂപ എന്ന് പറയുന്നത് 90%. ആ 90% 4950 എന്ന് പറഞ്ഞു. നമ്മുടെ പറഞ്ഞത് 100% കാണാൻ. അപ്പോൾ ഒരു സംഖ്യയുടെ 100% കാണാൻ, ഒരു സംഖ്യയുടെ 90% തന്നിട്ട് അതിൻ്റെ 100% കാണണമെങ്കിൽ 90 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ 1% കിട്ടും. ഇവിടെ ഡിവൈഡ് ബൈ 90 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1% കിട്ടും. അതിൽ നിന്നും 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ എത്രയാണ് എമൗണ്ട് അദ്ദേഹം പരസ്യവിലം നൽകിയിട്ടുള്ളത് ആ ഒരു എമൗണ്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 49-ൽ 9 എത്ര പ്രാവശ്യമാണ്? 45-ൽ 5 പ്രാവശ്യം. ബാക്കി ഇവിടെ 4, വീണ്ടും 45-ൽ 5, പിന്നെ 0. 550 × 10 അപ്പോൾ 5500 രൂപയാണ് അദ്ദേഹം പരസ്യവില ഇട്ടത്. അതിൽ നിന്നും 10% ഡിസ്കൗണ്ട് നൽകിയതിന് ശേഷമാണ് അദ്ദേഹത്തിന് 4950 രൂപ അദ്ദേഹം 5500 × 10% എന്ന് പറയുമ്പോൾ 550. 550 കുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4950. അപ്പോൾ 4950 രൂപയ്ക്കാണ് അദ്ദേഹം വിറ്റത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരസ്യവില 5500. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംഖ്യയെ 3 കൊണ്ട് ഗുണിച്ച് 4 കൊണ്ട് ഹരിച്ചാൽ 27 കിട്ടും എങ്കിൽ ഒരു സംഖ്യയെ 3 കൊണ്ട് ഗുണിച്ച് 4 കൊണ്ട് ഹരിച്ചാൽ 27 കിട്ടും എങ്കിൽ സംഖ്യ ഏത്? ഇപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞാൽ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് 100 ഒരു സംഖ്യയിൽ നിന്നും 4 കൊണ്ട് ഹരിച്ചപ്പോൾ എനിക്ക് 25 കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മളെന്ത് ചെയ്യേണ്ടത്? ആ 4 × 25 ചെയ്താൽ നമുക്ക് സംഖ്യ കിട്ടി. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് 100 സംഖ്യയെങ്കിൽ ആ സംഖ്യയെ 4 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് 25 കിട്ടിയെന്ന് പറയുമ്പോൾ ആ സംഖ്യ കിട്ടാൻ വേണ്ടി ഞാൻ 4 × 25 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 എന്ന് കിട്ടും. അപ്പോൾ 100 സംഖ്യ. അപ്പോൾ അതുപോലെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ രീതിയിൽ ആ ഒരു ക്വസ്റ്റ്യത്തെ കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 27 ആൻസർ നമുക്ക് 27 എന്ന് കിട്ടി. ഇവിടെ 27 എന്ന് കിട്ടിയിട്ട് ആ 27 ഞാൻ 4 കൊണ്ട് ഹരിച്ചപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ 4 കൊണ്ട് ഹരിച്ചു എന്ന് പറയുമ്പോൾ നേരെ എണ്ണത്തിൻ്റെ ഓപ്പോസിറ്റ് ഗുണനമാക്കുക. 27 × 4 ചെയ്യും. 27 × 4 എന്ന് പറയുമ്പോൾ 27 × 2 എത്രയാണ് നോക്കുക? 27 × 27 = 54 × 2 = 108. അപ്പോൾ 108 കിട്ടിയിരിക്കും. 108. ഇനി ഇവിടെ പറഞ്ഞത് ആ സംഖ്യയെ 108 നമ്മൾ 3 കൊണ്ട് ഗുണിച്ചപ്പോൾ എന്ന് പറഞ്ഞു. ഗുണനത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഹരണമാക്കുക. അപ്പോൾ ഇവിടെ 3 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ചെയ്യുമ്പോൾ 10 × 3 = 3 പ്രാവശ്യം, 18 × 3 = 6 പ്രാവശ്യം. അപ്പോൾ സംഖ്യ എന്ന് പറഞ്ഞ 36. ആ 36 ഞാൻ 3 കൊണ്ട് ഗുണിച്ച് 4 കൊണ്ട് ഹരിച്ചപ്പോൾ എനിക്ക് 27 കിട്ടിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യാൻ നോക്കുക. ഇവിടുത്തെ ആൻസർ 36.
അടുത്ത ക്വസ്റ്റ്യൻ 200 രൂപയ്ക്ക് 5% നിരക്കിൽ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശ. അപ്പോൾ സാധാരണ പലിശയും കൂട്ടുപലിശയും ഉണ്ട്. സാധാരണ പലിശ എന്ന് പറഞ്ഞാൽ എല്ലാ ഇയറിലും സെയിം പലിശയായിരിക്കും, ആ മുതലിൻ്റെ ആ സെയിം പലിശയായിരിക്കും. കൂട്ടുപലിശ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വർഷത്തിൽ സാധാരണ പലിശയും കൂട്ടുപലിശയും സെയിമായിരിക്കും പലിശ. രണ്ടാമത്തെ വർഷത്തിൽ രണ്ടും വ്യത്യസ്തമാവും. അപ്പോൾ ഇവിടെ കൂട്ടുപലിശ എന്ന് പറഞ്ഞാൽ 200 രൂപയ്ക്ക് 5% നിരക്കിൽ 2 വർഷത്തെ കൂട്ടുപലിശ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത്. എഫക്റ്റീവ് പെർസെൻറ്റേജ് മെത്തേഡിലാണ്, അത് ഇക്വേഷൻ ബേസ് അല്ല. എഫക്റ്റീവ് പെർസെൻറ്റേജ് മെത്തേഡ് എന്ന് പറയുന്ന a+b + ab/100 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. ഇപ്പോൾ ഇവിടെ പലിശ നിരക്ക് കാണാൻ ഈ ഒരു ഇക്വേഷൻ വെക്കുമ്പോൾ എ എന്ന് പറഞ്ഞാൽ ആദ്യ വർഷത്തെ പലിശ, ബി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വർഷത്തെ പലിശയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ആദ്യത്തെ വർഷം 5%, രണ്ടാമത്തെ വർഷവും 5% നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് 5 + 5 + 5×5 ഹരിക്കണം 100. അപ്പോൾ 5 + 5 = 10. 5×5 = 25. അപ്പോൾ 25 എന്ന് പറയുമ്പോൾ 25 × 100 = 0.25 വരും. അപ്പോൾ 10.25% ആണ് 2 വർഷത്തിൽ ആ ഒരു വ്യക്തിക്ക് 200 രൂപയ്ക്ക് കിട്ടുന്ന പലിശ നിരക്ക് എന്ന് പറഞ്ഞാൽ 10.25 ആണ്. അപ്പോൾ ഈ 10.25 നമ്മൾ 200×10.25% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടി. അപ്പോൾ 200×10.25 = 200%. ആ 200×10% എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു 0 കട്ടിയതുമായി 20 ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടത് 0.25% ആണ്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ദശാംശ സംഖ്യകളുടെ ആ ഒരു പോയിൻ്റൊക്കെ കിട്ടുമ്പോൾ നമുക്ക് എപ്പോഴും തെറ്റിപ്പോകാറുണ്ട്. എന്നാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ 25% മാത്രം എടുക്കാം. 25% ഈ 200×25% എത്ര? 200 × 4 ചെയ്ത് കഴിഞ്ഞാൽ 25% കിട്ടി. അപ്പോൾ 50 രൂപയാണ് 200×25% എന്ന് പറഞ്ഞത്. ആ 50 നമ്മൾ ആ പോയിൻ്റ് ഇവിടെ പോയിൻ്റ് ഇട്ട പോലെ തന്നെ 50 കിട്ടിയെങ്കിൽ അതിൻ്റെ പോയിൻ്റ് ഇവിടെ ഇടാം. അപ്പോൾ നമുക്ക് 50 പൈസയാണ് 0.25% കിട്ടുന്നത്. അപ്പോൾ 20 രൂപയും 50 പൈസയുമാണ് ഇവിടെ 2 വർഷത്തേക്ക് 200 രൂപയുടെ 5% കൂട്ടുപലിശ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത്. 20 രൂപയും 50 പൈസയുമാണ് കിട്ടുന്നത്. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംഖ്യയുടെ 10% വർദ്ധിച്ചപ്പോൾ സംഖ്യ 55 ആയാൽ 12% വർദ്ധിക്കുമ്പോൾ ആ സംഖ്യ എത്രയാവും? എക്സ് എന്നൊരു സംഖ്യ 10% വർദ്ധിച്ചപ്പോൾ 55 ആയി എങ്കിൽ എക്സ് 12% വർദ്ധിച്ചാൽ എത്രയാവും? ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട സംഭവം എക്സ് എന്ന് പറയുന്നത് 100 ആണ്. 100% എക്സ് എന്ന് പറയുന്ന സംഖ്യ. ആ ഒരു എക്സ് എന്ന് പറയുന്ന സംഖ്യ 110% ആയപ്പോഴാണ് 55 കിട്ടിയത്. ഇനി നമ്മൾ 112% ആകുമ്പോൾ എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 55 എന്ന് പറയുന്നത് 110%. അപ്പോൾ 1% കാണാൻ 110 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി നമുക്ക് കാണേണ്ടത് 100% 112 ആണ്. 112% കാണാൻ ഇത് ചെയ്യുമ്പോൾ 11 55 5 പ്രാവശ്യം ഇവിടെ ഒരു 0 ഉണ്ടാവുകൊണ്ട് ഇവിടെ ഒരു പോയിൻ്റ് ഇടും. അപ്പോൾ 50 പൈസയാണ് ഇതിൻ്റെ 110% എന്ന് പറയുമ്പോൾ 50 പൈസയാണ്. ഈ 50 പൈസയെ നമ്മൾ 110 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടുന്നത്? 110 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടി ഇവിടെ 55. 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 1. 56 ആണ് ആ ഒരു സംഖ്യയെ 12% ഗുണിക്കുമ്പോൾ, 12% വർദ്ധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 56 രൂപയാണ്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.